ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വക എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു ബർത്ത്ഡേ കലണ്ടറാണ് ചെയ്യുന്നത്. അതുകൂടാതെ ഞങ്ങൾ 5 യൂട്യൂബേഴ്സ് ഒന്നിച്ചിട്ട് ഒരു കൊളാബ് ചെയ്യുന്നുണ്ട്. കലണ്ടറാണ് തീമായിട്ട് എടുത്തിട്ടുള്ളത്. ഞങ്ങൾ 5 പേരും ഞങ്ങളുടേതായ ഇഷ്ടത്തിനനുസരിച്ചാണ് ഓരോ വർക്കും ചെയ്തിട്ടുള്ളത്. ഞാൻ ചെയ്ത വർക്ക് മാത്രമേ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുള്ളൂ. ബാക്കിയുള്ളതൊക്കെ ചെറിയ ഒരു ഷോർട്ട് വീഡിയോ ആയിട്ടാണ് ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻഡിലേക്കായിട്ട് ഇട്ടിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാരണം ബാക്കി കാര്യങ്ങളൊക്കെ വീഡിയോയുടെ ഇടയിലായിട്ട് ഞാൻ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതേ നമ്മുടെ ബോട്ടിലിൽ ഫസ്റ്റ് കോട്ടും സെക്കൻഡ് കോട്ടൊക്കെ അടിച്ച് ഡ്രൈ ആക്കി എടുത്തിട്ട് ഒരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ കറക്റ്റ് ഒരു മെഷർമെൻ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, നമ്മളൊരു ബർത്ത്ഡേ കലണ്ടറാണ് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതിൻ്റെ ഉൾഭാഗത്ത് നമ്മുടെ ഏത് മന്തിലാണോ നമ്മുടെ ബർത്ത്ഡേ വരുന്നത്, ആ മന്ത് മാത്രമേ നമ്മൾ ആ ഒരു ബോട്ടിൽ ചെയ്ത് കൊടുക്കുന്നുള്ളൂ. ബോട്ടിലേക്ക് ഡയറക്റ്റ് എഴുതാൻ അറിയുന്ന ആൾക്കാരാണെങ്കിൽ ഇങ്ങനെ ചെയ്യണമെന്നില്ല. ഞാനിപ്പോൾ എഴുതി എന്തായാലും കൊള്ളാവും, അതുകൊണ്ടാണ് ഞാൻ ഇതുപോലെ കള്ളിയൊക്കെ വരച്ച് നല്ല സെറ്റാക്കിയിട്ട് കുറച്ച് വൃത്തിയോടെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്താൽ മതി. കള്ളിക്കള്ളിയായിട്ട് വരച്ച് കൊടുക്കുമ്പോൾ 4 സൈഡിലും അടയാളപ്പെടുത്തുക. നമുക്ക് എത്രയാണ് വീതി നീളം എന്നുള്ളതൊക്കെ അടയാളപ്പെടുത്തിയിട്ട് കറക്റ്റാക്കിയാലാണ് നമുക്ക് ഒരുപോലെ കിട്ടുള്ളൂ. അതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. പിന്നെ ഇതിൽ ശ്രദ്ധിക്കാൻ പ്രത്യേകിച്ച് ഒന്നുമില്ല. പിന്നെ കലണ്ടർ എന്ന് പറയുമ്പോൾ ലെറ്റേഴ്സൊക്കെ നല്ല അച്ചടിച്ച പോലെ ഉണ്ടാവും. അപ്പോൾ ഏകദേശം അതുപോലെയൊക്കെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മൾ കള്ളിയൊക്കെ വരച്ച് വെച്ചു. ഇനി നമുക്കിതിൽ ലെറ്റേഴ്സൊക്കെ എഴുതണം. ഏത് മന്തിലാണ് നമ്മുടെ പിറന്നാൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസ് ഞാനിത് കൊടുക്കുന്നുള്ളൂ. 30 ബർത്ത്ഡേ 30 അങ്ങനെ. അപ്പോൾ 2021 കൊടുക്കുന്നില്ല. അതേപോലെ നമ്മുടെ ഏജോ ജനിച്ച വർഷമോ അങ്ങനെയൊന്നും കൊടുക്കുന്നില്ല. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇത് എഴുതി കൊടുക്കുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ആ കൊളാബിൻ്റെ കാര്യം പറയാം. അപ്പോൾ അത് ഞാനടക്കം 5 യൂട്യൂബേഴ്സാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആദ്യം ഞങ്ങളുടെ ചാനലിൻ്റെ പേര് അർച്ചന ദേവി CS, ശ്രുതീസ് വേൾഡ്, സോളീസ് ആർട്ട് ആൻഡ് വ്ലോഗ്സ്, ജനൂസ് വേൾഡ്, അങ്ങനെ ഞാനടക്കം 5 പേര്. ഇതിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്നവരും ഉണ്ടാവും, അറിയാത്തവരൊക്കെ ഉണ്ടാവും. പക്ഷെ ഞങ്ങളെല്ലാവരും ക്രാഫ്റ്റ് തന്നെയാണ് ചെയ്യാറ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഒരുപാട് കാലത്ത് പരിചയമുള്ള ആൾക്കാരാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പരസ്പരം യൂട്യൂബ് സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യും. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ച് മനസ്സിലാവും, അങ്ങനെയൊക്കെ ആണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് 2021 ആകുമ്പോൾ എന്താ ചെയ്യാമെന്നൊക്കെ ഞങ്ങൾ ഒരുമിച്ച് എന്താ ചെയ്യാമെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ട്. 2021 എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് എല്ലാവർക്കും കലണ്ടറാണ് ഓർമ്മ വരിക. അപ്പോൾ എല്ലാവരും അവരുടേതായ രീതിയിൽ കലണ്ടർ തീം എടുത്ത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള ഓരോ വർക്കാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എല്ലാവരുടെ വർക്കും കണ്ട് അഭിപ്രായങ്ങൾ പറയണം. നിങ്ങൾക്ക് ഏതെങ്കിലും വർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ ചാനൽ പോയിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവരുടെ ചാനൽ പോയിട്ട് അതും കൂടി കാണുക. അപ്പോൾ എല്ലാവരും ഒന്ന് കട്ടയ്ക്കങ്ങ് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമ്മളിവിടെ എല്ലാം ബോട്ടിലോട്ട് പകർത്തിയിട്ടുണ്ട് കാർബൺ പേപ്പർ യൂസ് ചെയ്തിട്ട്. അപ്പോൾ ഇതൊരു ബർത്ത്ഡേ കിറ്റ് ആയ കാരണം ഞാൻ ഈ ഫ്ലവറൊക്കെ വെച്ചിട്ടുള്ളൊരു ഡെക്കറേഷനാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ച് ഫ്ലവേഴ്സൊക്കെ നമുക്ക് ഉണ്ടാക്കിയിരിക്കണം. അതിന് വേണ്ടി ക്ലേ പരത്തിയിട്ട് മോൾഡ് ഉപയോഗിച്ചിട്ട് ഇതുപോലെ വലുതും ചെറുതായിട്ടുള്ള കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. ഇതുപോലത്തെ അച്ചൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മുടെ ചാനലിൽ തന്നെ ഞാൻ 2-3 ഫ്ലവേഴ്സൊക്കെ എങ്ങനെ ഉണ്ടാക്കാമെന്നൊക്കെ കൈയൊക്കെ വെച്ചിട്ട് തന്നെ എങ്ങനെ ഉണ്ടാക്കുക, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കുന്നതൊക്കെ ആയിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടു നോക്കി അത് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു നോക്കുക. അല്ലെങ്കിൽ റോസ് ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്, അതുപോലെ ചെയ്തു നോക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. അപ്പോൾ കുറച്ചധികം ഫ്ലവേഴ്സ് തന്നെ നമുക്ക് വേണ്ടി വരും. ഇതുപോലെ കുറേ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നായിട്ട് ബോട്ടിലോട്ട് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ വലിയ ഷേപ്പും കാര്യങ്ങളൊന്നും ഇല്ല. നമുക്ക് ഒരു ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ അങ്ങ് എല്ലാം അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. പിന്നെ ക്ലേ വെച്ചിട്ട് തന്നെയാണ് ഇലകളും അതുപോലെ കുഞ്ഞു കുഞ്ഞു വള്ളികളൊക്കെ അവിടെ ഇവിടെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന രീതിയിലൊക്കെ കുറച്ച് കുറച്ചായിട്ട് ചെയ്തെടുക്കുന്നത്. ആ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ 30 എന്ന് പറയുന്നത് എൻ്റെ ബർത്ത്ഡേ ഡേറ്റാണ്. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ബർത്ത്ഡേ ഗിഫ്റ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനൊരു കാരണമുണ്ട്. അപ്പോൾ എൻ്റെ ഏട്ടൻ എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് എപ്പോഴും മറക്കും. ഞാൻ ഓർമ്മിപ്പിക്കണം ഇന്ന് എൻ്റെ പിറന്നാളാണ്, വല്ല ഓർമ്മയുണ്ടോ എന്നൊക്കെ ഉള്ള രീതിയിൽ പറയണം. അപ്പോൾ അങ്ങനെ ഇത്. അപ്പോൾ എന്നെപ്പോലെ തന്നെ എന്നെപ്പോലെയെന്ന് ഞാൻ അങ്ങനെ പറയല്ല, ഒരുപാട് പേരിങ്ങനെ ഹസ്ബൻഡ് ആൻഡ് വൈഫിൽ അല്ലെങ്കിൽ ലവേഴ്സിൽ അങ്ങനെ പരസ്പരം ബർത്ത്ഡേ ഡേറ്റ് മറന്നു പോരുന്നവരോ അല്ലെങ്കിൽ സ്വയം അവനവൻ്റെ ബർത്ത്ഡേ ഡേറ്റ് മറന്നു പോരുന്നവരോ ഒക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇത് ഉപകാരമാവും തോന്നുന്നുണ്ട്. അങ്ങനെ ആർക്കെങ്കിലും ഉപകാരം ആവുകയാണെങ്കിൽ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഏട്ടൻ്റെ മുമ്പിൽ തന്നെ വെച്ചിട്ട് കണ്ടു. അപ്പോൾ പറഞ്ഞു, ഇത് 30 നിൻ്റെ ബർത്ത്ഡേ അല്ലേ? പറഞ്ഞു, അതെ, അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തിരിക്കണേന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഒരിക്കലും മറക്കില്ല എന്ന് വിചാരിക്കുന്നത്. അഥവാ മറന്ന ഏട്ടൻ എട്ടിൻ്റെ പണി ഇനി കൊടുക്കാം.
അപ്പം ഞാൻ ആദ്യം ഏട്ടന് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഏട്ടൻ്റെ ഞാൻ ഒരിക്കലും മറക്കാറില്ല. അപ്പോൾ എൻ്റെതാണല്ലോ മറക്കുന്നത്. അങ്ങനെയാണ് ഞാൻ എനിക്ക് വേണ്ടി തന്നെ ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് തയ്യാറാക്കിയത്. അപ്പോൾ ഇതേ നമ്മൾ ലെറ്റേഴ്സൊക്കെ എഴുതി ഫ്ലവേഴ്സൊക്കെ ഒട്ടിച്ചു. ഇനി നമുക്ക് പെയിൻറ്റിങ് ചെയ്യണം. അപ്പോൾ പെയിൻറ്റിങ് ചെയ്യാൻ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു മജന്ത കളറ് വൈറ്റും ആണ്, അതായത് പിങ്കിൻ്റെ ഒരു ഡാർക്ക് പിങ്ക്. അപ്പോൾ അത് രണ്ടും കൂടി മിക്സ് ചെയ്തപ്പോൾ ഒരു ലൈറ്റ് വയലറ്റ് ഷെയ്ഡ്, അതുപോലെ ഒരു റോസ് ഷെയ്ഡ് എന്നൊക്കെ പറയാം, അങ്ങനെ ഒരു ഷെയ്ഡാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ അത് ഫ്ലവറിനും അതിൻ്റെ മുകളിലോട്ടുള്ളതിനൊക്കെ അടിച്ചു. പിന്നെ റെഡും വൈറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് അതിനേക്കായി ലൈറ്റായിട്ടുള്ളൊരു ഷെയ്ഡ് താഴെ കൊടുത്തിരിക്കുന്നത്, അതായത് ബോട്ടിലൊക്കെ. പിന്നെ ഇലകൾക്കും വള്ളികൾക്കൊക്കെ ആയിട്ട് ലൈറ്റ് ഗ്രീനാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു പാർട്ടൊക്കെ രാത്രിയിലെടുത്ത വീഡിയോ ആയിരുന്നു, പെട്ടെന്ന് രണ്ട് ദിവസം കൊണ്ട് ഞങ്ങളെല്ലാവരും തീരുമാനിച്ചതാണ്. അപ്പോൾ പെട്ടെന്ന് ചെയ്ത കാരണം രാത്രി ഉറക്കൊഴിച്ചിട്ട് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഇനി നമ്മൾ ഷെയ്ഡ് ചെയ്യാൻ എടുത്ത കളറ് ഡാർക്ക് വയലറ്റും അതുപോലെ ഡാർക്ക് പിങ്കും ആണ്. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് രണ്ട് കളറും കൂടിയാണ് ഷെയ്ഡ് ചെയ്യണത്. ഫ്ലവറിൻ്റെ തറ്റത്തൊക്കെ ആയിട്ട് ആദ്യം കുറച്ച് ഡാർക്കായിട്ട് ഷെയ്ഡ് ചെയ്യുക. ഉള്ളിലോട്ട് ഫ്ലവറിൻ്റെ ഉള്ളിലോട്ട് വരുംതോറും കുറച്ച് ലൈറ്റായിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അത് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. അപ്പോൾ നമ്മുടെ ഷെയ്ഡിങ്ങിലാണ് ആ ഒരു ബോട്ടിലിൻ്റെ ഭംഗി ലാസ്റ്റിലോട്ട് നല്ലൊരു വൃത്തിക്ക് വരിക. അപ്പോൾ ഇതേ കണ്ടില്ലേ, ഞാൻ അവിടെ ഇവിടെയും വയലറ്റും ഡാർക്ക് പിങ്കും ഒക്കെ അങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. അതേപോലെ ഫ്ലവർ, ക്ലേ വെച്ചിട്ടുള്ള ഫ്ലവർ താഴെയും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പൈപ്പിംഗ് ത്രെഡ് വെച്ചിട്ട് ഇതേതുപോലത്തത് വെച്ചിട്ട് മുകളിലും ചുറ്റി കൊടുത്തു. അതിലും ഈ പറഞ്ഞ പോലെ നേരത്തെ യൂസ് ചെയ്തിരിക്കുന്ന അതേ പെയിൻറ് ഉപയോഗിച്ചിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷേ കുറച്ച് ഡാർക്ക് അവിടെ ഇവിടെയൊക്കെ കുറച്ച് കൂട്ടി നമ്മൾ ഷെയ്ഡ് ചെയ്യുക. അപ്പോൾ ഇതേ ഈ മൂന്ന് കളറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ലൈറ്റാക്കാനാണ് വൈറ്റ് യൂസ് ചെയ്തിരിക്കുന്നത്, ഈ ഒരു ഭാഗത്തൊക്കെ, മുകളിലെ ലൈറ്റായിട്ട് കാണുന്ന ഭാഗത്തൊക്കെ. അപ്പോൾ ഈ ഒരു കളർ ഷെയ്ഡ് തന്നെ യൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നമ്മുടെ ഈ യെല്ലോ, റെഡ്, ഓറഞ്ച് ഈ ഒരു കളർ മിക്സിങ്ങിലുള്ള ഷെയ്ഡിങ്ങും ചെയ്യാം. പക്ഷേ ചെറിയ ഭാഗത്ത് ലൈറ്റ്, ഡാർക്ക് അങ്ങനെ നമ്മൾ ഷെയ്ഡ് ചെയ്യണ പോലെ ആയിരിക്കും നമ്മുടെ ഒരു ഫിനിഷിങ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ കാണുന്ന ഒരു ലൈറ്റ് അല്ല കേട്ടോ ശരിക്കുള്ള ബോട്ടിൽ എന്ന് പറയുന്നത്. അത് ലാസ്റ്റിലോട്ട് ഞാൻ പുറത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഫോട്ടോ എടുത്തിട്ടുണ്ട്. അപ്പോഴാണ് അതാണ് അതിൻ്റെ ശരിക്കുള്ള ഒരു കളർ എന്ന് പറയുന്നത്. അപ്പോൾ ഫ്ലവറിൻ്റെ നടുക്കൊക്കെ ഒരു വൈറ്റ് മുത്ത് ഞാൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വലിയ വലിയ ഫ്ലവറിനൊക്കെ ഈ ഒരു ടൈപ്പ് മുത്താണ്. പിന്നെ കുഞ്ഞു കുഞ്ഞു ഫ്ലവറിനൊക്കെ സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്, ഇതേ ഈ താഴെയുള്ള ആ ടൈപ്പ് സ്റ്റോൺ. അപ്പോൾ നമുക്ക് അപ്പോഴാണ് ഒരു ചെറിയ ഭംഗി. അപ്പോൾ മുത്ത് വെച്ച് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗി തോന്നുന്നുണ്ടല്ലോ. അപ്പോൾ മുത്തൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല, വൈറ്റ് കളർ വെച്ചിട്ട് ഡോട്ട് ഇട്ട് കൊടുത്താലും മതി, കുറച്ച് വലുത് ചെറുത് അങ്ങനെ. ഇനിയിപ്പോൾ റിബൺ വെച്ചിട്ട് നമുക്ക് ഇതിൻ്റെ എൻഡ് ഭാഗത്തൊന്ന് ഇതുപോലെ വെച്ച് കൊടുക്കണം. അതുപോലെ ഇനി ഒരു ബോ ചെയ്തെടുക്കണം. ഞാനിപ്പോൾ കുഞ്ഞു ബോ ആണ് ചെയ്യണത്, നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചും കൂടി വലുത് ചെയ്യാം. പിന്നെ നമ്മൾ ബോട്ടിലിന് കൊടുത്ത പെയിൻറ്റിന് മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള റിബൺ വേണം എടുക്കാൻ, അപ്പോഴല്ലേ ഒരു ലുക്ക് ഉണ്ടാവുള്ളൂ. റിബൺ ഒട്ടിച്ചിട്ട് അതിൻ്റെ നടുക്കായിട്ട് റിബൺ കൊണ്ടുണ്ടാക്കിയ ഒരു കുഞ്ഞു വൈറ്റ് റോസും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം പറയാം, നമുക്കൊരു ഗിവ് എവേ നടത്തണമെന്നുണ്ട്. അപ്പോൾ ഇത് എൻ്റെ ബർത്ത്ഡേ ഡേറ്റ് ആണെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമല്ലോ, ആഗസ്റ്റ് 30 എന്ന്. അപ്പോൾ ആഗസ്റ്റ് 30-ന്റെ അന്ന് ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യും. അപ്പോൾ അന്ന് മറക്കാതെ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറഞ്ഞിട്ട് എനിക്ക് വിഷ് ചെയ്യണ രണ്ട് പേർക്ക്, അതായത് ഫസ്റ്റ് വിഷ് ചെയ്യണതും സെക്കൻഡ് വിഷ് ചെയ്യണം രണ്ട് പേർക്ക് ഗിഫ്റ്റ് ഉണ്ടാവും. അതൊക്കെ ഞാൻ അതിന് ശേഷമായിരിക്കും ഗിഫ്റ്റ് ആർക്കാണ് കിട്ടിയതെന്നൊക്കെ പറയാം. അപ്പോൾ എന്താ കാര്യം എന്ന് മനസ്സിലായല്ലോ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുന്ന ആൾക്കാർ മാത്രമേ അന്ന് എൻ്റെ ബർത്ത്ഡേ ഡേറ്റിന് വിഷ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും വിഷ് ചെയ്യണം, ആരാണോ ഫസ്റ്റായിട്ടും സെക്കൻഡായിട്ടും വിഷ് ചെയ്യണം അവർക്കാണ് ഗിഫ്റ്റ്. ഇപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എനിക്ക് ഇൻസ്റ്റയിൽ വന്ന് മെസ്സേജ് അയച്ചിട്ട് ചോദിച്ചാൽ മതി കേട്ടോ. ഇനി കുറേ പേര് ഡൗട്ട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അടുത്തൊരു വീഡിയോ അതായിട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ പുറത്തൊക്കെ വെച്ച് ബോട്ടിലിൻ്റെ വീഡിയോ എടുത്തപ്പോൾ കണ്ടില്ലേ, ഇതാണ് ശരിക്കുള്ള കളറ്. ശരിക്കും എനിക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു കളർ കോമ്പിനേഷൻ. ഇതുപോലത്തെ ബോട്ടിൽ തന്നെ ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്ക് സീസറിൻ്റെ കുപ്പിയിലൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗി ഉണ്ടാവും. അതുപോലെ കപ്പിൾസിൻ്റെ ഒക്കെ ചെയ്യണമെങ്കിൽ ഓപ്പോസിറ്റ് സൈഡ് ഇതുപോലെ ചെയ്യാം. ഒരാൾക്കാണ് കൊടുക്കുന്നെങ്കിൽ അവരെ ഫോട്ടോ വെച്ചിട്ട് ബാക്കിലൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മുടെ ബോട്ടിലായിട്ട് കണ്ടില്ലേ, ഇനി നമുക്ക് ഓരോരുത്തരുടെ ആയിട്ടും കാണാം. അപ്പോൾ ആദ്യം തന്നെ അർച്ചന ദേവിൻ്റെയാണ് കാണിക്കുന്നത്, ഞങ്ങൾ അച്ചു എന്നാട്ടോ വിളിക്കുക. അപ്പോൾ ഞങ്ങൾ ചെയ്ത തീമിൻ്റെ ബോട്ടിലാർട്ടാണ് ഇത്. അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ അവളുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്തേക്കുക.
രണ്ട് ടൈപ്പ് ബോട്ടിൽ ആർട്ടുകളാണ് അച്ചുവിൻ്റെ ചാനലിൽ ഉണ്ടാവാറ്. ഒന്നെന്ന് പറഞ്ഞാൽ ആക്രികളൊക്കെ പെറുക്കി നല്ല ആൻറ്റിക് ടൈപ്പിലുള്ള ഒരുപാട് ബോട്ടിൽ ആർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ല ക്രിയേറ്റിവിറ്റി ആയിട്ടുള്ള ഇപ്പോൾ മത്സരങ്ങൾക്കൊക്കെ നമ്മൾ പങ്കെടുക്കുമ്പോഴുള്ള ആ ഒരു ടൈപ്പിലുള്ള കുറേ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. എല്ലാം ഒന്നിനൊന്നും വെച്ചാൽ ഇത് കണ്ടില്ലേ, റേഡിയോ, അതുപോലെ അലമാര, അങ്ങനെ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ട് ഇതിനകം 200 ബോട്ടിൽ വർക്കുകളാണ് അവൾ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നത് ജനൂസ് വേൾഡ് ആണ്. അപ്പോൾ ജനൂസിൻ്റെ ചാനലിലാണെങ്കിൽ രണ്ട് ടൈപ്പിലാണ്, കുഞ്ഞു കുഞ്ഞു വ്ളോഗായിട്ട് ചെയ്യാറുണ്ട്, പിന്നെ കുട്ടികൾക്കുള്ള ഒരുപാട് വീഡിയോസ് അവൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. മൊത്തം അവളെ കുട്ടികളങ്ങ് ഏറ്റെടുത്തേക്കാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് വർക്കുകളും ചെയ്തിട്ടുണ്ട്. നന്നായി ഹാർഡ് വർക്ക് ചെയ്യുന്ന കൂട്ടത്തിൽ എന്നെ പോലെ മടിയൊന്നുമില്ല. അപ്പോൾ അപ്പോൾ ജോലിയൊക്കെ കഴിഞ്ഞ് വന്നാൽ അപ്പോൾ തന്നെ വീഡിയോ ചെയ്ത് അങ്ങ് അപ്ലോഡ് ചെയ്തേക്കും. നമുക്കൊക്കെ ആണെങ്കിൽ മടി നാളെ ചെയ്യാമെന്നുള്ള ഒരു മൈൻഡൊക്കെ ആയിരിക്കും. ജനൂസിന് അങ്ങനെയല്ല, ഞങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ്, പക്ഷെ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരാളാണ്. ഇനി നമ്മൾ സോളി ചേച്ചിയുടെ വർക്കാണ് കാണാൻ പോകുന്നത്. സോളി ചേച്ചി ഒരു എന്താ പറയുക, കടൽ, മത്സ്യകന്യക അങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ബോട്ടിലാർട്ട് കലണ്ടർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരെങ്ങനെ ചെയ്തതെന്നും പോയിട്ട് കണ്ടേക്കുക. ഇതൊക്കെ സോളി ചേച്ചി ചെയ്ത ഒരുപാട് നല്ല നല്ല വർക്കുകളുണ്ട് കേട്ടോ. നല്ല ഹെവി വർക്കുകളുണ്ട്, സിമ്പിൾ വർക്കുകളുണ്ട്, ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതും ട്രൈ ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ഒരുപാട് വർക്കുകളാണ്. ചേച്ചിയുടെ വീഡിയോയിൽ ഇത് പറഞ്ഞ പോലെ കുക്കിംഗ് വീഡിയോസ് ഇടാറുണ്ട്, അതുപോലെ കുഞ്ഞു കുഞ്ഞു വ്ളോഗ് ഇടാറുണ്ട്, അതുപോലെ ക്രാഫ്റ്റ് വീഡിയോ, കൂടുതലായിട്ടും ക്രാഫ്റ്റ് വീഡിയോ ആണ് ഇടാറുള്ളത്. പക്ഷേ എങ്കിൽ പലതരത്തിലുള്ള വെറൈറ്റി ടൈപ്പുകളൊക്കെ പരീക്ഷിക്കാറുണ്ട്. ബോട്ടിൽ ആർട്ട് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, വാൾ പെയിൻറ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടും. എല്ലാവരും ഒന്ന് പോയിട്ട് സെർച്ച് ചെയ്ത് എല്ലാ വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാ വർക്കും കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ വേറെ വല്ല തീമിലും വല്ല കൊളാബ് വേണമെങ്കിൽ അത് പറയുക, അതൊക്കെ ഞങ്ങൾ നോക്കിയിട്ട് ചെയ്യാം. ഇനി അടുത്തതായിട്ട് പരിചയപ്പെടുത്തുന്നത് ശ്രുതീസ് വേൾഡ് ആണ്. ചേച്ചി കലണ്ടർ ചെയ്തിരിക്കുന്ന വീഡിയോയും ചേച്ചിയുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് കാണണം എന്നുള്ളവർ പോയിട്ട് കാണുക. ചേച്ചി ആയാലും കൂടുതലായിട്ട് ചെയ്തിരിക്കുന്ന ബോട്ടിൽ ആർട്ടാണ്, അതുപോലെ ഒരുപാട് വെവ്വേറെ ക്രാഫ്റ്റുകളൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്. എല്ലാം നല്ല എന്താ പറയുക, നമുക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ സിമ്പിളായിട്ടുള്ള ക്രാഫ്റ്റും ഉണ്ട്, കുറച്ച് ഹെവി ആയിട്ടുള്ള ക്രാഫ്റ്റുകളും ഉണ്ട്. അപ്പോൾ എൻ്റെ അടക്കം എല്ലാവരുടെയും ബോട്ടിൽ ആർട്ട് കലണ്ടർ ചെയ്തിരിക്കുന്ന കണ്ടില്ലേ. അപ്പോൾ ആരെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ പോയിട്ട് കാണുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അതുപോലെ അവരുടെ വേറെ വല്ല വർക്കുകൾ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ അതും കൂടി കാണുക. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ വീഡിയോസ് അവസാനിക്കുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.